ഹലോ, എല്ലാവർക്കും മൈസൂരും ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? ഇവിടെ നല്ല വിശേഷമാണ്, നല്ല കാലാവസ്ഥയാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഫർണിച്ചർ ഷോപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്വീഡനിൽ പുതിയതായിട്ടൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുമ്പോൾ നമുക്ക് ഫർണിച്ചർ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫർണിച്ചറൊക്കെ വാങ്ങിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് കുറച്ച് ഫർണിച്ചേഴ്സൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മെയിനായിട്ട് ഇന്ന് നമ്മൾ പോകുന്ന രണ്ട് കടകളിലാണ്, ഒന്ന് ട്രേഡ് മാക്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലും മറ്റൊന്ന് ഇസ്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പിലുമാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഐക്കയിലും കൂടി പോകുന്നുണ്ട്, പക്ഷേ ഐക്കയിൽ പോകുന്ന വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐക്കയിൽ പോയ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കുറേയൊക്കെ ഫർണിച്ചറിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ട്രേഡ് മാക്സിലാണ് എത്തിയത്. അപ്പോൾ ട്രേഡ് മാക്സ് എന്ന് പറയുന്ന ഷോപ്പ് സ്റ്റോക്ക്ഹോം, ഉപ്സാല, ഗോതമ്പരി അങ്ങനെ അത്യാവശ്യം എല്ലാ സിറ്റിയിലും തന്നെ അവൈലബിൾ ആണ്. ഇനി ഷോപ്പിൽ നേരിട്ട് പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ തന്നെ ഇവരുടെ വെബ്സൈറ്റിൽ ആണ് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് കാണിക്കുന്നത്. ഷോപ്പിലെന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് ഡെമോ പീസുകൾ മാത്രമാണുള്ളത്, ഒരു ഭയങ്കര വലിയൊരു ഷോറൂമൊന്നുമല്ല. നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഫർണിച്ചേഴ്സ് മാത്രമാണ് അവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പ്രൈസ് മുതൽ വലിയ പ്രൈസ് വരെ ഒത്തിരി ഫർണിച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഇന്നിവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് സോഫ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സോഫ നോക്കുന്നതിന് വേണ്ടി ഞാൻ വരുന്നതിന് മുന്നേ തന്നെ ഇവരുടെ വെബ്സൈറ്റിൽ കയറി ഒന്ന് രണ്ട് സോഫകളെല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നേരിട്ട് ഇവിടെ ഷോപ്പിൽ വന്ന് ആ സോഫകളെല്ലാം കണ്ട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഇരുന്ന് എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം കംഫർട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു സോഫ നോക്കിയപ്പോൾ തന്നെ നമുക്ക് ഈ സോഫയ്ക്ക് ഇതിൻ്റെ മെറ്റീരിയൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ പല ടൈപ്പ് മെറ്റീരിയൽ ഉള്ള സോഫ കസ്റ്റമൈസ് ചെയ്യാം. അതിനൊപ്പം തന്നെ അതിൻ്റെ കളറ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ അതിനകത്ത് കപ്പാസിറ്റിയും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതായത് 3 സീറ്റർ, 4 സീറ്റർ, 5 സീറ്റർ, 6 സീറ്റർ എന്നുള്ള കോൺഫിഗറേഷനിലേക്ക് നമുക്കിതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് നമ്മൾ ഫർണിച്ചർ ഷോപ്പിൽ വന്ന് നമുക്കിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഈ കസ്റ്റമൈസ് ചെയ്യുക എന്ന് പറയുന്ന കാര്യമൊക്കെ നമുക്ക് ഓൺലൈനായിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ വന്ന് ഇരുന്ന് നോക്കി അതിൻ്റെ ഒരു കംഫർട്ട് ലെവലൊക്കെ എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നേരിട്ട് ഷോപ്പിൽ തന്നെ വരണം. അപ്പോൾ നമ്മൾ നേരിട്ട് ഷോപ്പിൽ വന്നതിൻ്റെ ഉദ്ദേശം മെയിനായിട്ട് അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കളറ്, നമ്മുടെ വീട്ടിലേക്കുള്ള ഫർണിച്ചറിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബേജ് കളറായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടുവച്ച മെറ്റീരിയലും ഒരു വെൽവെറ്റ് ടോണിലുള്ള മെറ്റീരിയലും ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ബാക്കി ഫർണിച്ചേഴ്സൊക്കെ സെറ്റ് ചെയ്യാം എന്നൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ആ ഒരു കളറൊക്കെ ചൂസ് ചെയ്ത് നമ്മളിവിടെ വന്ന് നോക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ബേജ് കളറിലുള്ള ഒട്ടുമിക്ക സോഫകളിലും തന്നെ അത്യാവശ്യം ഫെയ്ഡായ പോലെ ഒരു കളറൊക്കെ കാണുന്നുണ്ട്, പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്നത് പോലെ കാണുന്നുണ്ട്. പിന്നെ വെൽവെറ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ പൊടി പിടിക്കുന്നത് പോലെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ആ ഒരു സോഫ വേണ്ട, ആ ഒരു ടൈപ്പിലുള്ള സോഫ വേണ്ട, നമുക്ക് കളർ മാറ്റി പിടിക്കാം, മെറ്റീരിയൽ മാറ്റി പിടിക്കാം എന്നൊക്കെ നമുക്കൊരു സെക്കൻഡ് തോട്ടിലേക്ക് പോയത്. അപ്പോൾ അതൊക്കെ നമുക്ക് വന്നത് നേരിട്ട് ഇതുപോലെ ഷോപ്പിൽ വന്ന് നമ്മൾ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കണ്ടറിഞ്ഞപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു സെക്കൻഡ് തോട്ട് വന്നത്. ഇപ്പോൾ നിങ്ങളൊരു സോഫ വാങ്ങുന്ന സമയത്ത് നമ്മൾ സോഫ വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ഷോപ്പിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ പല കാര്യങ്ങളും അവിടെയുള്ള സെയിൽസ് പേഴ്സണുമായിട്ട് ഡിസ്കസ് ചെയ്യണം. നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം പറയണം, നമ്മുടെ ബഡ്ജറ്റ് പറയണം, അതുപോലെ തന്നെ നമ്മുടെ ബാക്കി കളറ് കാര്യങ്ങൾ, ഇൻറ്റീരിയർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ നമുക്ക് കുറേ സജഷൻസ് പറയും. ഇവിടെ ഇപ്പോൾ ഈ ഷോപ്പിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഒരു വളരെ കുറച്ച് ശതമാനം മാത്രമാണ് ഇവിടെ ഷോപ്പിൽ അവർ കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഓപ്ഷൻസ് അവർ നമുക്ക് വെബ്സൈറ്റിൽ കാണിച്ചു തരും. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സോഫ എന്ന് പറയുന്നത് ഈ ഒരു റിക്ലൈനർ സോഫയാണ്. ഇതിൻ്റെ പേര് സാന്ദ്ര എന്നാണ്. ഇത് പല കളറിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ഇരുന്നിട്ട് നമുക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ഈ ഒരു സോഫയിൽ. അത് നമുക്ക് ഭയങ്കര ഇഷ്ടമായി, നമ്മൾ ഇതെടുത്താൽ കൊള്ളാം എന്നുള്ളൊരു സ്റ്റേജ് വരെ എത്തി. പക്ഷേ അത് 3 സീറ്റർ തന്നെ നമുക്ക് 10,000 ക്രോൺസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 5 സീറ്റർ അല്ലെങ്കിൽ ഒരു 6 സീറ്റർ കപ്പാസിറ്റിയുള്ള ഒരു സോഫയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ ഒരു സോഫ പിന്നീടത്തേക്ക് നമുക്ക് നോക്കാം, കുറച്ചും കൂടി ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം, വേറെ ഷോപ്പുകളിൽ നമുക്ക് പ്രൈസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം എന്നിട്ടെടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് മാറ്റി വെച്ചു.
ഇനിയിപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ഷോപ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ സെയിൽസ് പേഴ്സണുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വലിയ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നേരിട്ട് അവരുടെ വെബ്സൈറ്റിൽ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, പക്ഷേ എന്നാൽ കൂടെ നമുക്ക് അവരുടെ ഷോപ്പിൽ ചെന്നിട്ട് ഡയറക്റ്റായിട്ട് ഇതുപോലെ സിസ്റ്റം യൂസ് ചെയ്ത് ഇത്തരം കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും. അവൈലബിലിറ്റി ഒക്കെ നോക്കാൻ പറ്റും, ഏത് സ്റ്റോറിലാണിത് അവൈലബിൾ ആയിട്ടുള്ളത്, എത്ര ദിവസത്തിൻ്റെ ഡെലിവറി ടൈം എടുക്കും, ഇതെങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, എത്ര ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയാമോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ട്രേഡ് മാക്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ എല്ലായ്പ്പോഴും തന്നെ എന്തെങ്കിലും ഐറ്റംസ് ഓഫറിലുണ്ടായിരിക്കും, മിക്കപ്പോഴും തന്നെ സോഫ ഓഫറിലുണ്ടായിരിക്കും. അപ്പോൾ ഓഫറിൽ ഉള്ള ഫർണിച്ചേഴ്സ് വാങ്ങുമ്പോൾ നമുക്ക് കുറേയും കൂടിയൊക്കെ പ്രൈസ് കുറവായിരിക്കും. പിന്നെ പ്രൈസ് ഒരു ക്രൈറ്റീരിയ ആണ്, അതുപോലെ തന്നെ കുറേ വേറെ ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ നമ്മളൊരു ഫർണിച്ചർ ചൂസ് ചെയ്യുമ്പോൾ. അങ്ങനെ വരുന്നതിലൊരു ക്രൈറ്റീരിയ ആണ് നമ്മൾ ഹൈറ്റ് നോക്കുന്നത്, ഫർണിച്ചറിൻ്റെ ഹൈറ്റ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഉള്ളൊരു കംഫർട്ട്, ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട്, അതുപോലെ തന്നെ നമ്മൾ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ അത് കുറേ നാളെ നമുക്ക് ലാസ്റ്റ് ചെയ്യണമല്ലോ, അത്രയും നാൾ നിൽക്കാൻ പറ്റുന്ന മെറ്റീരിയലാണോ, എന്തുമാത്രം നമുക്കിതിന് മെയിൻ്റനൻസ് വരുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. ഇവിടെ ഇപ്പം നമ്മൾ ട്രേഡ് മാക്സിൽ എനിക്ക് ആ സാന്ദ്ര എന്ന് പറഞ്ഞ റിക്ലൈനർ സോഫ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതാണ് നമ്മളിവിടെ ചൂസ് ചെയ്തത്. പക്ഷേ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അവരുമായിട്ട് ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രേഡ് മാക്സിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈസ്കിൻ്റെ ഷോറൂം ഉണ്ട്. ഈസ്ക് എന്ന് പറയുന്നതും ഒരു ഫർണിച്ചർ അല്ലെങ്കിൽ ഹോം ഫർണിഷിങ്ങിനായിട്ടുള്ള എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറാണ്. അപ്പോൾ ഈസ്കിൽ പോയിട്ട് നമുക്ക് ഫർണിച്ചേഴ്സ് നോക്കാം. പക്ഷേ ഈസ്ക് എന്ന് പറഞ്ഞ ഷോപ്പിൽ നമ്മൾ ഇപ്പോൾ ട്രേഡ് മാക്സിൽ കണ്ടതുപോലെയോ അല്ലെങ്കിൽ ഐക്കയിൽ അവൈലബിൾ ആയിട്ടുള്ളതുപോലെയോ ഒത്തിരി വെറൈറ്റി ഫർണിച്ചേഴ്സ് അവൈലബിൾ ആയിട്ടില്ല. എന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചേഴ്സിൻ്റെയൊക്കെ കുറേയും കൂടി ഒരു വെറൈറ്റി മോഡലുകളെല്ലാം തന്നെ നമുക്കിവിടെ കിട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ ഈസ്കിൽ വന്ന് ഇവിടുത്തെ സോഫ സെക്ഷനിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. ഇവിടെ ഒത്തിരി കളക്ഷനൊന്നുമില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, പക്ഷേ എന്നാൽ ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു, 60% ഓഫർ ഫർണിച്ചേഴ്സിന് വരുന്നുണ്ട്. അതും കുറേ സെലക്റ്റഡ് ഫർണിച്ചേഴ്സിനാണ് ഈ ഓഫറെല്ലാം വന്നിട്ടുള്ളത്. ഇവിടെയെല്ലാം വേറൊരു ഓപ്ഷൻ എന്താണെന്നറിയാമോ? ഇതുപോലെ എന്തെങ്കിലും ചെറിയ ഡാമേജ് ഉള്ളതോ അല്ലെങ്കിൽ എന്താ പറയുക, ആരെങ്കിലും റിട്ടേൺ കൊടുത്തതോ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് നല്ല പ്രൈസ് കുറവിൽ കിട്ടും. ഇതിപ്പോൾ ഈ സോഫയുടെ കേസിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡിസ്പ്ലേ ഇട്ടിരുന്ന സോഫയാണ്, അതുകൊണ്ടാണ് ഇതിനിവർ പ്രൈസ് കുറച്ചിട്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ അതിൻ്റെ ലെഗ് ഒടിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊരു പ്രശ്നമായിട്ടുള്ളത് കൊണ്ടാണ് അവരതിൻ്റെ പ്രൈസ് വളരെ കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. ലെഗ് സെപ്പറേറ്റ് വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷേ എന്നാലും അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് അത് മാറി മാറി വാങ്ങിക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് നമ്മൾ ട്രേഡ് മാക്സിൽ കണ്ടിട്ട് വന്നതുകൊണ്ടാവാം ഇവിടെ അത്രയും ഭയങ്കര പ്രീമിയം ലുക്ക് തോന്നിപ്പിക്കുന്ന സോഫകളൊന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ സോഫയ്ക്കും തന്നെ നല്ല പ്രൈസ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു റിക്ലൈനർ സോഫ കാണാനുണ്ടായി. പക്ഷേ ഈ റിക്ലൈനർ സോഫ എന്ന് പറയുന്നത് നമ്മൾ അവിടെ കണ്ട റിക്ലൈനർ സോഫേനേക്കാളും പ്രൈസ് ഒത്തിരി കുറവാണെങ്കിലും അവിടെ കണ്ട റിക്ലൈനർ സോഫയുടെ അത്രയും കംഫർട്ട് തരുന്നതേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പ്രൈസ് ഇച്ചിരി കൂടുതൽ കൊടുത്താലും കംഫർട്ട് നല്ലതായിട്ടുണ്ടെങ്കിൽ അത് നോക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഇവിടെ ഒട്ടുമിക്ക എല്ലാ സോഫകളും തന്നെ ഇരുന്ന് നോക്കി. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു സോഫ ഇക്കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടു. ആ സോഫ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ ഉദ്ദേശിച്ച ഒരു കളറിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അതിന് പുറമെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമായിരുന്നു, കംഫർട്ടും തരുന്നുണ്ടായിരുന്നു. നമുക്ക് ഹൈറ്റ് അത്യാവശ്യം നല്ലൊരു ആ സോഫയ്ക്ക് നന്നായിട്ടുണ്ട്. നമുക്ക് ഇരുന്നിട്ട് എണീക്കുമ്പോഴെല്ലാം നല്ല കംഫർട്ട് ഉണ്ടായിരുന്നു, ഇരിക്കുമ്പോഴും നമുക്ക് നല്ലൊരു കോസി ഫീലൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സോഫ നമ്മൾ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, അത് അത്യാവശ്യം ഒരു 6-seater കപ്പാസിറ്റി ഉള്ള ഒരു വലിയ സോഫയായിരുന്നു. അപ്പോൾ അത്രയും എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഡീലായിരുന്നു ഈസ്കിൽ വന്നപ്പോൾ നമുക്ക് ആ ഒരു സോഫ കണ്ടത്. പിന്നീട് നമ്മൾ ഇവിടെ നിന്ന് ഐക്കയിലും പോയി ഫർണിച്ചേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഐക്കയിലെ ഫർണിച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ കോമൺ ആണ്, എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ഫർണിച്ചേഴ്സാണ് ഐക്കയിലുള്ളത്. അത് ഒട്ടുമിക്ക എല്ലാവരുടെയും വീടുകളിലും അല്ലെങ്കിൽ സ്വീഡനിലെ തന്നെ ഒട്ടുമിക്ക എല്ലാ വീട്ടിലും ഐക്കയിലെ ഫർണിച്ചർ വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ ഐക്കയിലെ ഫർണിച്ചർ ഒന്നും തന്നെ നമ്മൾ നോക്കിയില്ല. ഇതിപ്പോൾ ഈസ്ക്, ട്രേഡ് മാക്സ്, ഐക്കിയ എന്നിങ്ങനെ കുറച്ച് ഷോപ്പുകൾ മാത്രമല്ല കേട്ടോ, അത്യാവശ്യം കുറേ അധികം ഷോപ്പുകൾ നമുക്ക് ഇവിടെ സ്വീഡനിൽ അവൈലബിൾ ആണ്. മിയോ, ചില്ലി, മൊബ്ലർന, ഫോഹെമ്മറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുറേ ഷോപ്പുകൾ വേറെയുണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണ്ട വിധത്തിലുള്ള ഫർണിച്ചർ എവിടെയാണ് എന്നുള്ളത് നമ്മൾ തന്നെ പോയി തിരഞ്ഞ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ സമയവും സൗകര്യമൊക്കെ അനുസരിച്ച് എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം നോക്കുക.
ഇവിടെ ഞങ്ങൾ ഫർണിച്ചർ ഓൺലൈനായിട്ട് ഡെലിവറി സെറ്റ് ചെയ്ത് ടൈമൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ് ചെയ്തത്. നമുക്ക് നേരിട്ട് പോയി കളക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡെലിവറി സ്കെഡ്യൂൾ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫർണിച്ചർ എല്ലാം വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഫർണിച്ചറൊക്കെ അസംബിൾ ചെയ്യണം, വീട് പെയിൻ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാ വീഡിയോസും നമുക്ക് അടുത്തടുത്ത വീഡിയോസിലായിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.